ഇതിപ്പോ ഇതിനെന്താ രാഷ്ട്രീയവൽക്കരിക്കാൻ ഒരാൾ മരിച്ചു നമ്മുടെ എൻ്റെ നിയോജകമണ്ഡലമായിരുന്നു അതിൻ്റെ അതിർത്തിയിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് മരിക്കുമ്പോഴല്ലേ ഇത് ഗൗരവമായി വീണ്ടും ചർച്ചയാവുന്നത് പൊതുനിരത്തിലെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെട്ട ഒരാൾ മരിക്കുമ്പോഴല്ലേ അതൊന്നുകൂടി ചർച്ചയാവുന്നത് മരിക്കുന്നതിനു മുമ്പ് ചർച്ച ചെയ്തല്ലോ ഞങ്ങൾ മരിച്ചപ്പോഴാണോ ചർച്ച ചെയ്തത് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് ചർച്ച ചെയ്തു അത്ര ഗൗരവമാണ് അന്ന് ഞാൻ പറഞ്ഞു മനുഷ്യ ജീവനുകൾ അപകടത്തിലാവും മഴയും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ അപകടങ്ങൾ വർദ്ധിക്കും എത്ര പേരാണ് കൈയും കാലും ഒടിഞ്ഞു ആശുപത്രി കിടക്കുന്നത് എത്ര പേരാണ് മരിച്ചത് കഴിഞ്ഞ 3 മാസം കൊണ്ട് 15 പേരാണ് കുഴിയിൽ വീണ് കേരളത്തിൽ മരിച്ചത് അപ്പോൾ നമ്മളത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സർക്കാരിനെ കൊണ്ട് ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലേ ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സർക്കാരിൻ്റെ വീഴ്ച ചൂണ്ടിക്കാണിച്ച് അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്തത് അതിന് മരണത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിൽ എന്ത് അടിസ്ഥാനമാണുള്ളത് കുഴികൾ നികത്തിയിട്ടില്ല മൺസൂണിന് മുമ്പ് അതാണ് പ്രധാനപ്പെട്ട ആക്ഷേപം അതാണ് ചെയ്യേണ്ടത് അതാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത് പിന്നെ നഷ്ടം വന്ന കരാറുകാരുടെ വാക്ക് കേട്ടിട്ടാണ് നമ്മളിത് പറയുന്നത് ഞങ്ങൾ കരാറുകാരോട് സംസാരിക്കും ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കും പിന്നെ ഞങ്ങൾ ചുറ്റുപാടും നോക്കും ചുറ്റുപാടും കാണുമല്ലേ ഞങ്ങളൊക്കെ യാത്ര ചെയ്യല്ലേ മന്ത്രി യാത്ര ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഈ സംസ്ഥാനത്ത് യാത്ര ചെയ്യുന്ന ആളാണ് ഞാൻ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ കേരളം മുഴുവൻ ആളുകൾ ചെല്ലുമ്പോൾ എല്ലാ സ്ഥലത്തും പരാതികളാണ് പരിഭവങ്ങളാണ് ഈ എൻ എച്ചിൽ പോലും പരാതികളാണ് ഞങ്ങളെല്ലാം അങ്ങനെ വരുമ്പോൾ കൃത്യമായിട്ട് ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിളിച്ചത് മോണിറ്റർ ചെയ്യും കോൺട്രാക്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ കോൺട്രാക്ടർ ചെയ്യാത്താണെങ്കിൽ കോൺട്രാക്ടറെ വിളിക്കും അപ്പോൾ അവരുടെ ചിലപ്പോൾ പ്രശ്നം പറയും കരാറുകാരായിട്ട് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ വലിയ തെറ്റൊന്നും വരില്ല പൊതുശത്രുക്കൾ നാടിൻ്റെ പൊതുശത്രുക്കളാണ് കരാറുകാർ അതൊക്കെ വെറുതെ ഈ ആദർശം വിളമ്പുന്നതിന് വേണ്ടി പറയുകയാണ് ഞങ്ങളൊന്നും എൻ്റെ ശത്രുവൊന്നുമല്ല കരാറുകാരും ഞാൻ എങ്ങനെ ശത്രുക്കളാണ് റോഡ് പണിയെടുത്ത് വർക്ക് നടത്തുന്നവർ ചെയ്തില്ലെങ്കിൽ നമ്മൾ അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ വേണ്ടി എഴുതി കൊടുക്കും കൃത്യമായിട്ട് വർക്ക് ചെയ്തില്ലേ അല്ല അവരുടെ അടുത്ത് നമ്മൾ ബഹളം ഉണ്ടാവും കൃത്യമായിട്ട് ചെയ്യണമെന്നും പറഞ്ഞു അവരോട് സംസാരിക്കാൻ പാടില്ല എന്ന് ഉണ്ടോ കരാറുകാരോട് സംസാരിക്കും ഇപ്പോൾ ഞാൻ തന്നെ ഈ എൻ്റെ നിയോജകമണ്ഡലത്തിൽ ഈ മൺസൂൺ തുടങ്ങിയ പിന്നെ 2 പ്രാവശ്യം എല്ലാ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥന്മാരുടെ മീറ്റിംഗ് വിളിച്ചു കൂട്ടി ഞങ്ങൾ മീറ്റിംഗ് വിളിച്ചു കൂട്ടി റോഡിൻ്റെ വർക്കിൻ്റെ പ്രോഗ്രസ് ഇനി മഴ മാറിക്കഴിഞ്ഞാൽ നവംബർ 1 സീസൺ തുടങ്ങും ആ സീസൺ തുടങ്ങുന്നതിന് മുമ്പുള്ള വർക്കെല്ലാം ഞങ്ങളെല്ലാം ഷെഡ്യൂൾ ചെയ്യും കൃത്യമായിട്ട് അപ്പോൾ അതിൽ പൈപ്പ് മാറ്റിയിടാനുണ്ടെങ്കിൽ പൈപ്പ് മാറ്റിയിടിക്കും പോസ്റ്റ് മാറ്റാനുണ്ടെങ്കിൽ പോസ്റ്റ് മാറ്റിയിടിക്കും ഞങ്ങൾ വാട്ടർ അതോറിറ്റിക്കാരെ വിളിക്കും LCT ബോർഡുകാരെ വിളിക്കും ടെലിഫോൺസിൻ്റെ ഉണ്ടെങ്കിൽ അവരെ വിളിക്കും എന്നിട്ട് അവർക്കെല്ലാം ഡേറ്റ് കൊടുക്കും ഓരോ റോഡിൻ്റെ വർക്കിന് മുമ്പ് ഇത്രയാം തീയതിക്ക് മുമ്പ് നിങ്ങൾ പൈസ അടയ്ക്കണം ഇത്രാം തീയതിക്ക് മുമ്പ് നിങ്ങൾ പോസ്റ്റ് മാറ്റണം ഇത്രാം തീയതിക്ക് മുമ്പ് പൈസ അടയ്ക്കണം ഇത്രാം തീയതിക്ക് മുമ്പ് പൈപ്പ് മാറ്റണം അപ്പോൾ നവംബർ 1 സീസൺ തുടങ്ങുന്ന സമയത്ത് റോഡ് വർക്ക് തുടങ്ങാൻ പാകപ്പെടുത്തി വയ്ക്കും അതൊക്കെ MLA മാരെന്നുള്ള നിലയിൽ ഞങ്ങൾ വർഷങ്ങളായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കൃത്യസമയത്ത് പണി നടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള പരിചയക്കുറവാണ് അദ്ദേഹം ഈ അബദ്ധങ്ങളൊക്കെ പറയുന്നത് ആണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചുറ്റും നോക്കണ്ടേ ആളുകൾ സംസാരിക്കുന്നത് നോക്കണം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നോക്കണം ഒരു കാലത്തും റിപ്പോർട്ട് ചെയ്യാത്ത തരത്തിലുള്ള റോഡിലെ കുഴികളാണ് ഈ പ്രാവശ്യം എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത് എല്ലാ മാധ്യമങ്ങളും നമ്മളൊക്കെ സംസ്ഥാനത്ത് യാത്ര ചെയ്യുന്ന ആളല്ലേ മുഴുവൻ സമയത്ത് യാത്ര ചെയ്യുന്ന ആളല്ലേ നേരത്തെ യാത്ര ചെയ്യുന്നവരും ഇപ്പൊ യാത്ര ചെയ്യുന്നതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ അത്രമാത്രം വലിയ കുഴികളാണ് പ്രത്യേകിച്ച് വണ്ടി വെട്ടിക്കുക കുഴി കാണുമ്പോൾ പെട്ടെന്ന് മുമ്പിൽ കാണുമ്പോൾ കുഴി വെട്ടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കുഴിയിൽ ചെന്ന് വീണിട്ട് 2-വീലറുകൾ മറിയുമ്പോഴാണ് വേറെ വണ്ടി വന്ന് കയറി അപകടം ഉണ്ടാകുന്നത് ഈ അപകടങ്ങൾ ഇന്നും കണ്ടില്ലേ 2 കുഞ്ഞുങ്ങൾ സൈക്കിളിൽ പോയ 2 കുഞ്ഞുങ്ങൾ മറിഞ്ഞു വീണതിൻ്റെ ചിത്രം ഇത് അദ്ദേഹം മാത്രം കാണുന്നില്ല പൊതുമരാമത്ത് മന്ത്രി എന്തുകൊണ്ട് എല്ലാം ഗംഭീരമാണെന്ന് പറഞ്ഞു മാതൃകാപരമായിട്ടുള്ള പ്രവൃത്തിയാണ് നമ്മൾ അദ്ദേഹത്തെ അഭിനന്ദിക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട് ശ്രീ ജി സുധാകരൻ മന്ത്രിയായിരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്തപ്പോൾ മന്ത്രി ഇപ്പോഴത്തെ പൊതുമരാമത്ത് മന്ത്രി പഴയ പൊതുമരാമത്ത് മന്ത്രിയെ കണ്ട് സംസാരിച്ച് കുറേ കൂടി ഉപദേശങ്ങൾ സ്വീകരിക്കണം സാമാന്യം ഭംഗിയായി കാര്യങ്ങൾ ചെയ്ത ഒരാളാണ് അങ്ങനെ രാഷ്ട്രീയമാണെങ്കിൽ ഞങ്ങൾ ജി സുധാകരനെ എതിർക്കില്ലായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിനോട് ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം വളരെ ഗൗരവത്തോടുകൂടി ഞങ്ങളൊക്കെ ഒരു കാര്യം അദ്ദേഹത്തെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ അദ്ദേഹം വളരെ ഗൗരവത്തോടുകൂടി അത് കൈകാര്യം ചെയ്ത് തിരിച്ചു വിളിച്ച് പറയും എന്നിട്ട് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റുപറ്റിയെന്ന് പറയും ഉദ്യോഗസ്ഥന്മാർ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ ശാസിക്കും അല്ലെങ്കിൽ നടപടിയെടുക്കും
अदयमें अदमरापत मंत्री स्वाभाविक अद परचय कुछ अब पल आलोड़ी संसाच क्यों मनसिट संसा अल इतर क्यों चूं कााणिको विमर्शन राष्ट्रीय नाम कलर्त नमक विषय परहल नाम पर अल नमु के कुछ नमक राष्ट्रीय अल अब इक्ष मणीलों या चिंतन शिविर विल इक्ष जनाधिपत मे सरकारी इक्ष मुखम नष्टपुर अल अल इशिक कम्यूणिस्ट कक्षिकल इवभाव कक्षिकल असंतप्तरान वाचक ऐसे शरीय चिंतन शिविर वाचक राष्ट्रीय प्रमेय കോഴിക്കോട് ഡിക്ലറേഷനിലെ വാചകങ്ങൾ ഇതായിരുന്നു ഇടതുമുഖം നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇടതുപക്ഷ സ്വഭാവമുള്ള കക്ഷികൾ പോലും അസംതൃപ്തരാണ് അതാണ് സിപിഐയുടെ സമ്മേളനങ്ങളിൽ നിന്നും വിവിധ ജില്ലകളിൽ നിന്നും വരുന്ന കാര്യങ്ങൾ ആരോഗ്യ മന്ത്രിയെ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളും പരാതി പറഞ്ഞിട്ടുണ്ട് അതേ പരാതികൾ തന്നെയാണ് അവർ ഉന്നയിക്കുന്നത് ശരിയായ കാര്യങ്ങൾ പ്രതിപക്ഷം നേരത്തെ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങൾ തന്നെയാണ് സിപിഐയുടെ സമ്മേളനത്തിൽ വരുന്നത് അത് ഗവർണർ അത് ഒപ്പിടോ ഇല്ലെന്ന് അറിയട്ടെ എന്നല്ലേ നമ്മൾ പറയേണ്ട കമന്റ് ഗവർണർ അത് ഒപ്പിടോ ഇല്ലെന്ന് നോക്കട്ടെ അദ്ദേഹം അത് ഒപ്പിടോ ഇല്ലെന്ന് അറിയട്ടെ കെഎസ്ആർടിസി ഞങ്ങൾ പറഞ്ഞല്ലോ കെഎസ്ആർടിസിയെ അടച്ചുപൂട്ടാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ് അതിനെ അതിന്റെ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് ഇതാണ് ഞങ്ങൾ നിയമസഭയിൽ പറഞ്ഞ വാചകം ഞാൻ പറഞ്ഞ വാചകം അതാണ് ശരിയല്ലേ ലാഭത്തിലുള്ള സർവീസുകൾ മുഴുവനും കൂടി സ്വിഫ്റ്റ് കമ്പനി ഉണ്ടാക്കി അതിലേക്ക് മാറ്റി അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബാക്കിയുള്ള കെഎസ്ആർടിസി അതിന്റെ നഷ്ടം അഞ്ചരട്ടിയായിട്ട് വർദ്ധിക്കും കെഎസ്ആർടിസി കൊണ്ടുപോകാൻ പറ്റില്ല ലാഭമുള്ളത് പോയി ഈ ലാഭമുള്ളത് മാറ്റിയ ഈ കമ്പനി ഉണ്ടാക്കിയതൊക്കെ എങ്ങനെയാണ് കരാർ തൊഴിലാളികളെ വെച്ചിട്ടാണ് അതാണ് ഞാൻ ചോദിച്ചത് ഇത് ഇടതുപക്ഷ സർക്കാരാണോ ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണോ സ്ഥിരം തൊഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനത്തെ തകർത്ത് കോർപ്പറേറ്റ് ശൈലിയിൽ ഒരു കമ്പനി ഉണ്ടാക്കി സ്ഥിരതയില്ലാത്ത ജോലി അതാണ് കോർപ്പറേറ്റ് രീതി എന്ന് പറയുന്നത് അല്ലേ കോർപ്പറേറ്റ് രീതി എന്ന് പറയുന്നത് സ്ഥിരതയില്ലാത്ത ജോലിയാണ് ആ സ്ഥിരതയില്ലാത്ത ജോലി ഉണ്ടാക്കി സ്വിഫ്റ്റ് കമ്പനി ഉണ്ടാക്കി അപ്പോൾ ഇത് പൂട്ടുവാണ് അപ്പോൾ 50% 60% ഷെഡ്യൂളുകൾ വർക്ക് ചെയ്യുന്നില്ല പല കാരണമുണ്ട് ഡീസൽ അടിക്കാൻ പൈസ ഇല്ല എന്ന് പറയാ മെയിന്റനൻസിന് വർക്ക് ഇല്ല എന്ന് പറയാ ഷെഡ്യൂളുകൾ റദ്ദാക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കുകയാണ് പൊതുഗതാഗത കേരളത്തിലെ ഏറ്റവും വലിയ പൊതുഗതാഗത സംവിധാനമാണ് കെഎസ്ആർടിസി ഇപ്പോൾ നമ്മുടെ മണ്ഡലത്തിലേക്ക് 300 500 രൂപ കൂലിപ്പണി കിട്ടുന്ന ആളുകൾ ഈ എറണാകുളത്തെല്ലാം ഫ്ലാറ്റുകളിൽ പോയി വീട്ടു ജോലി ചെയ്യുന്ന സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ള ആളുകൾ അവരുടെ നാട്ടിൽ നിന്ന് പറവൂർ ടൗണിൽ വരണമെങ്കിൽ അവർ ഓട്ടോറിക്ഷ പിടിച്ച് വേണം വരാൻ കിട്ടുന്ന പൈസയുടെ പകുതിയിലധികം പൈസ ഓട്ടോറിക്ഷയ്ക്കും ടാക്സിക്കും ട്രക്കറിനുമൊക്കെ കൊടുത്തിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് ബസ്സില്ല പ്രൈവറ്റ് ബസ്സുകളും ചില സമയത്ത് ഓടില്ല ട്രാൻസ്പോർട്ട് ബസ്സുകൾ നടത്തുന്ന സർവീസിൽ അവരല്ലാതെ നേരെ ആരും സർവീസ് നടത്താൻ അവർ സമ്മതിക്കില്ല മനസ്സിലായോ അപ്പോൾ പ്രൈവറ്റ് ബസ്സും ഇല്ല ട്രാൻസ്പോർട്ട് ബസ്സും ഇല്ലാത്ത സ്ഥിതിയാണ് നാഷണലൈസ്ഡ് റൂട്ടിൽ കേരളത്തിലെ പൊതുഗതാഗത സംവിധാനം ഇത്രമാത്രം തകർന്ന ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല അവരാണ് 2 ലക്ഷം കോടി മുടക്കിയിട്ട് കേരളയിൽ കൊണ്ടുവന്ന് പൊതുഗതാഗത സംവിധാനം മെച്ചപ്പെടുത്താൻ പോയത് ഒരു 2000 കോടി 2 ലക്ഷം ഒന്നും വേണ്ടല്ലോ ഒരു 2000 കോടി മുടക്കിയാൽ കെഎസ്ആർടിസിയുടെ മുഴുവൻ പ്രശ്നം തീരുമല്ലോ അപ്പോൾ അത് തീർക്കാനല്ല ഉദ്ദേശം അതിനെ തകർക്കാനാണ് ഉദ്ദേശം അതാണ് ഞാൻ പറഞ്ഞത് ഇത് കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല ഇത് തീവ്ര വലതുപക്ഷ സർക്കാരാണ് മോഡി സ്റ്റൈലാണ് ഇതെല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങൾ തകർക്കുക കോർപ്പറേറ്റ് ശൈലിയിലെ കമ്പനികൾ വരിക ഇതെന്നെ രീതി